Hello, good afternoon. Today we are going to discuss about advantages and disadvantages of Johari window. So, in the Johari window in the LR Korea, so Johari window, I go to the video in JP. So, Johari window, another according to Joseph and Harry, Manasan or another Uru window yana. സോ ജോഹാരി വിൻഡോയിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് നമ്മൾ കാണുന്നതെന്നും ഈ വിൻഡോ തുറന്നു കഴിയുമ്പോൾ പുറത്ത് നിൽക്കുന്നവർ നമ്മൾ എങ്ങനെയാണ് കാണുന്നതെന്നും ഏത് വിൻഡോയാണ് തുറന്നിട്ടുണ്ടെന്നും ഏത് വിൻഡോയാണ് അടച്ചിട്ടുണ്ടെന്നും എങ്ങനെ വിൻഡോസ് തുറന്നിട്ടാ നമ്മളെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു എന്താ പറയുക വിശകലനമാണ് ജോഹാരി വിൻഡോയിൽ നടത്തുന്നത്. സോ പ്രീവിയസ് വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ അതിനകത്ത് വാട്ട് ഈസ് ജോഹാരി വിൻഡോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ജോഹാരി വിൻഡോ എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റർപേഴ്സണൽ, അതായത് നീ ആരാണ്, ഞാൻ ആരാണ്, ഞാൻ ആരാണെന്ന് മറ്റൊരാൾക്ക് അറിയാവോ, ഇല്ലെങ്കിൽ എങ്ങനെ അറിയിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും അവെയർ ചെയ്യാനുമുള്ള ഒരു ഒരു ടൈപ്പ് ഓഫ് സെൽഫ് അനലൈസിങ് മോഡലാണ് ഇത് കണ്ടുപിടിച്ചേക്കുന്നത്. വാട്ട് ജോഹാരി വിൻഡോ കണ്ടുപിടിച്ചേക്കുന്നത് ജോസഫ് ലെഫ്റ്റ് ആൻഡ് ഹാരി ഇൻകം എന്ന് പറയുന്ന രണ്ടുപേരും 1955-ലാണ്. സോ അവരുടെ പേരിൽ നിന്ന് അവർ ആദ്യത്തെ അക്ഷരമെഴുത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ജോയ് ജോസഫിന്റെ ജോയും ഹാരിയുടെ ഹാരി ഹാരി ഇൻകമിന്റെ ഹാരിയും. സോ ജോഹാരി ഓക്കെ. സോ ഇത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ഏഞ്ചലസ് അവിടെ വെച്ചാണ് അവരും വെച്ചത്. പിന്നെ അവരത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ് ആയെന്ന് പറഞ്ഞു. പക്ഷേ സോ ഇതിന് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ഓക്കെ, സോ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും എന്നാണ്, അതായത് ഗുണങ്ങളും ദോഷങ്ങളും. എല്ലാത്തിനും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് അല്ലേ? സോ ഇതിനും കുറച്ച് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. സോ ഇതാണ് ജോസഫും ഹാരിന്റെയും പ്രകാരം നമ്മുടെ മൈൻഡ് ഇങ്ങനെയാണോ പറയുന്നത്. ഓക്കെ, സോ ഇതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ഇങ്ങനെയാണ് അവരുടെ ഒരു ചിന്തയിൽ ഇങ്ങനെയാണ് ഈ പറയുന്നത്. ഓക്കെ, സോ ഇതിനിങ്ങനെ ഇമാജിൻ ചെയ്യാൻ നമ്മുടെ മനസ്സിനെ, അത് എവിടെ ഇരിക്കുന്നതെന്നേ അറിയത്തില്ല, ആ മനസ്സിനെ നാല് കഷ്ണങ്ങളായിട്ട് അല്ലെങ്കിൽ നാല് പാളികളുള്ള ഒരു ജാലകമാണ്. അതായത് അതിനകത്ത് ഓപ്പൺ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ബ്ലൈൻഡ് ഏരിയ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, ഹിഡൻ ഏരിയ എന്ന് പറയുന്ന ഏരിയ ഉണ്ട്, അൺനോൺ ഏരിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ഈ ഓപ്പൺ ഏരിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്നെ കുറിച്ച് എനിക്കറിയാം, എനിക്കറിയുന്ന കുറെ കാര്യങ്ങൾ നിനക്കും അറിയാം അല്ലെ. സോ എന്റെ പേര് എനിക്കറിയാം, ഞാൻ എന്റെ പേര് പറഞ്ഞാൽ നിനക്കും ആ പേര് അറിയാം. അപ്പൊ പതുക്കെ പതുക്കെ ഒരു സ്ഥലത്ത് ജോയിൻ ആയ ആദ്യത്തെ ദിവസം തന്നെ എല്ലാം കൂടെ ഒന്നും പറയില്ല അല്ലെ. സോ ആദ്യത്തെ ദിവസം ചിലപ്പോൾ പേര് മാത്രം പറയും. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എന്താ കാണുന്നത്, ഈ ഓപ്പൺ ഏരിയയുടെ സ്പേസ് വളരെ കുറവായിരിക്കും. ഈ ഓപ്പൺ ഏരിയയുടെ സ്പേസ് ചില സ്ഥലത്ത് കുറവാണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയണം, അപ്പോഴല്ലേ നമുക്കത് കിട്ടുള്ളൂ. അതുപോലെ തന്നെ പതുക്കെ പതുക്കെ ജോയിൻ ആയി കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഈ ഓപ്പൺ ഏരിയയുടെ സ്പേസ് കൂട്ടാൻ നോക്കണം. ഈ ഓപ്പൺ ഏരിയയുടെ സ്പേസ് കൂട്ടിയാൽ മാത്രമാണ് നമുക്ക് ട്രാൻസ്പെറന്റ് ആവാനും എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ നടത്താനും ട്രസ്റ്റ് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ പറ്റുള്ളൂ. സോ ഓപ്പൺ വിൻഡോ ഈ ജോസഫും ഹാരിയുടെയും എന്താ പറയുക അവരുടെ ആലോചനയുടെ ബേസിൽ ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നതിൽ ഐ നോ യു നോ, എനിക്ക് എന്നെ അറിയാം, എന്റെ ബേസിക് ജനറൽ എന്റെ കാര്യങ്ങൾ, ഞാൻ എത്ര സമയത്താണ് ജോലിക്ക് വരുന്നത്, എന്റെ ഫോൺ നമ്പർ, എന്റെ പേര് ഒക്കെ, എന്റെ വർക്ക് സ്റ്റൈല് ഒക്കെ, അത് അതിനെയാണ് ഓപ്പൺ വിൻഡോ എന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഓപ്പൺ വിൻഡോ ബേസിക്കലി ഉള്ളത്. ഓക്കെ, ആ ജോലിക്ക് എന്തൊക്കെ ഗുണമായിട്ട് തീരും അതൊക്കെയാണ് ഓപ്പൺ വിൻഡോയിൽ നമ്മൾ സൂക്ഷിക്കുന്നത്. ഓക്കെ, ഓ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂട്ടിയാൽ മാത്രമേ ഓപ്പൺ വിൻഡോ വലുതാവുള്ളൂ. ഈ ഓപ്പൺ വിൻഡോ വലുതായി മാത്രമേ ശരിക്കും വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ജോസഫ് ഹാരിയും പറയുന്നത്. പിന്നെ ബ്ലൈൻഡ് വിൻഡോ, അതാണ് സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്. ഈ ബ്ലൈൻഡ് വിൻഡോ എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് നോ ബട്ട് യു നോ, എനിക്കറിയില്ല ചില കാര്യങ്ങൾ. ഞാൻ ഇപ്പൊ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഞാനിപ്പോ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്റെ ബോസിനോട് മിണ്ടുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്താ പറയുക ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ എന്റെ വിചാരം ഞാൻ ചെയ്യുന്നുണ്ടെന്നോ, പക്ഷെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് അത് പറഞ്ഞിരുന്നാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, നീ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നീ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കിയിരുന്നാ പറയണേ. ഓക്കെ, അത് അത് നീ മാറ്റിയാൽ മാത്രമാണ് ഇത് ഇച്ചിരി എഫക്റ്റീവ് ആവുള്ളൂ. എസ്പെഷ്യലി ക്ലാസ് എടുക്കുന്ന സമയത്ത് ഐ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നീ ഒരാളെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഐ കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നീ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് കൈ രണ്ടും ഭയങ്കരമായിട്ട് ഇളക്കുക, അല്ലെങ്കിൽ നീ ഒരുപാട് പ്രാവശ്യം ഓക്കെ പറയുക. ഓക്കെ, സോ എന്റെ ഒരു എക്സാമ്പിൾ പറയാം, ഞാൻ എപ്പോഴും ഓക്കെ 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 എന്നുണ്ട്. അപ്പോ ഓപ്പോസിറ്റ് ഇരുന്ന ഒരാള് എന്നെ അത് പെട്ടെന്ന് ഓർമ്മിപ്പിച്ചാൽ ചിലപ്പോൾ ഞാനത് കുറച്ച് കുറയ്ക്കും. അപ്പൊ എന്ത് പറ്റും, ഈ ബ്ലൈൻഡ് ഏരിയയുടെ സ്പേസ് കുറഞ്ഞു കുറഞ്ഞു വരും, വാട്ട് ഓപ്പൺ ഏരിയ കൂടി കൂടി വരും, നമ്മുടെ കോൺഫിഡൻസ് കൂടും, നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ കോൺഫിഡൻസ് കൂടും, പ്രൊഡക്ടിവിറ്റി കൂടും. ഓക്കെ, സോ ദാറ്റ് ഈസ് ബ്ലൈൻഡ് ഏരിയ. ഹിഡൻ ഏരിയ നമ്മൾ ഡിസ്കസ് ചെയ്താണ് വേറെ വീഡിയോയിൽ. വാട്ട് ഹിഡൻ ഏരിയ എന്ന് പറയുന്നത് ഐ നോ ഇറ്റ് ബട്ട് യു ഡോണ്ട്, ദാറ്റ് ഈസ് കുറച്ച് സീക്രട്ട്. ഓക്കെ,
കുറച്ച് കുഞ്ഞു കുഞ്ഞു സീക്രട്ട് നമ്മൾ ഒളിപ്പിച്ചു വെക്കും. ഓക്കെ, പക്ഷെ അത് ചിലപ്പോൾ ആ സിറ്റുവേഷന് ആവശ്യമില്ലാത്തതായിരിക്കും. അങ്ങനെ ഒളിപ്പിച്ചു വെച്ചാൽ നമുക്ക് പ്രശ്നമുള്ളതാണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സ്പീക്ക് ഔട്ട് ചെയ്യണം, ഓപ്പൺ അപ്പ് ആവണം. എക്സാമ്പിൾ ഞാൻ പറഞ്ഞ, നിങ്ങളുടെ കമ്പനിയുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഒരു വലിയ പാർട്ടി ഉണ്ട്. ഓക്കെ, സോ അതൊരു ചോക്ലേറ്റ് സോറി കേക്ക് പാർട്ടി ആണെന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ എല്ലാ ടൈപ്പ് കേക്കും ഉണ്ട്. ഓക്കെ, എല്ലാ ടൈപ്പ് ഉണ്ട് എക്സെപ്റ്റ് ചോക്ലേറ്റ്. ഓക്കെ, നിങ്ങൾ ഓൺലി ചോക്ലേറ്റ് കേക്ക് കഴിക്കുള്ളൂ എന്ന് വിചാരിക്കും. ഓൺലി ചോക്ലേറ്റ്, അതായത് ഒന്നും ആഡ് ചെയ്യാതെ ക്രീം ഒന്നും ഇല്ലാതെ ജസ്റ്റ് ബ്രൗണി ഇല്ലേ, ചോക്ലേറ്റ്. അപ്പൊ ആ കേക്ക് അവിടെ ഇല്ല, എല്ലാവരും എൻജോയ് ചെയ്യാൻ നിങ്ങൾ മാത്രം ചെയ്യുക, ഇങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇപ്പൊ എന്ത് ചെയ്യണം, മീറ്റിംഗിന് പ്രയർ ഇങ്ങനെ ഒരു ചോക്ലേറ്റ് പാർട്ടിയാന്ന് പറയുന്നു, സോറി കേക്ക് പാർട്ടിയാന്ന് പറയുന്ന ഉടനെ നിങ്ങൾ പറയണം, സോറി ഞാൻ ഇനി ചോക്ലേറ്റ് മാത്രമേ കഴിക്കുള്ളൂ. അപ്പൊ എന്ത് പറ്റും, അത് നിങ്ങളുടെ മെനുവിൽ വരും, മനസ്സിലായില്ലേ? അപ്പൊ ഹിഡൻ ഏരിയയെ കുറച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റീവ് ആകാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്പേസ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് ഹിഡൻ ഏരിയ. പിന്നെ ബ്ലൈൻഡ് ഏരിയ, അതൊരു വല്ലാത്ത സംഭവമാണ് ജോസഫ് ഹാരിയും പറഞ്ഞിട്ടുള്ളത്. ഞാൻ തന്നെ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാര്യത്തിൽ ബ്ലൈൻഡ് ഏരിയ കൂടുതലാണ്, ബ്ലൈൻഡ് ഏരിയ ഭയങ്കര കൂടുതലാണ് എവിടെ വർക്ക് ചെയ്യുമ്പോഴും. ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യുന്ന പ്ലേസ്, നിങ്ങൾ ഇപ്പൊ എന്നെ കേൾക്കുന്ന ആൾക്കാരെയും വർക്ക് പ്ലേസ് വെച്ച് നോക്കിയാൽ നമ്മുടെ ബ്ലൈൻഡ് ഏരിയ ഒരുപാട് കൂടുതലാണ്. അതാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നത്. അതെന്താ, ഐ ഡോണ്ട് നോ യു ഡോണ്ട് നോ, എനിക്കും എന്റെ കുറെ കാര്യങ്ങൾ അറിയില്ല, നിനക്കും എന്റെ കാര്യങ്ങൾ അറിയില്ല. ഈ ജൊഹാരി വിൻഡോ ഒക്കെ അതാണ് ഡെവലപ്പ് ചെയ്യാൻ കാരണം, ഈ ബ്ലൈൻഡ് ഏരിയ കാരണമാണ് ഈ ജൊഹാരി വിൻഡോ പോലുള്ള മോഡൽസ്, റിഫ്ലക്റ്റീവ് മോഡൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ കാരണം. ഈ കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റി കൂടാനും ഈ എന്താ പറയാ വർക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടാനും ഒക്കെ. ഓക്കെ, ഇപ്പം ഒരു വലിയ പ്രോഗ്രാം ഉണ്ട്, അല്ലെങ്കിൽ എവറി ഡേ മീറ്റിംഗിൽ ഒരാൾ സംസാരിക്കാം വിചാരിക്കാം, അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ ബാക്കിലേക്ക് പോകും. പക്ഷെ നമ്മൾ എല്ലാം എഴുതി കൊടുക്കും, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, നമ്മുടെ മാനേജർ മൈൻഡ് ചെയ്യില്ലായിരിക്കും, ഓക്കെ സാരമില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് ഇല്ല, ഞാനും വരുന്നില്ല 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 ഞാനും പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അതിനുള്ള ആക്ച്വൽ കാരണം എന്നായിരിക്കും അറിയോ, സെൽഫ് കോൺഫിഡൻസ് കുറവുണ്ടായിരിക്കും, സോഷ്യൽ ഫോബിയ കാരണമായിരിക്കും. അതായത് സൊസൈറ്റിയുടെ ഫ്രണ്ട്, അതായത് ക്രൗഡിന്റെ മുമ്പ് 15 പേരെ ഉണ്ടാവുകയുള്ളായിരിക്കും, എന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസ് കുറവുകൊണ്ടായിരിക്കും അത് ചെയ്യാത്തത്. ഈ മാനേജർക്കും അത് മനസ്സിലായിട്ടുണ്ടാവില്ല, എന്റെ പ്രശ്നം അതാന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷെ അത് അറിയണമെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, നല്ല ട്രാൻസ്പെറന്റ് ആവണം. അപ്പൊ പതുക്കെ ഇരിക്കുന്ന എംപ്ലോയർ മാനേജർക്ക് ഓക്കെ ഇവൻ നന്നായിട്ട് ചെയ്യും, ഈ കുട്ടി നന്നായിട്ട് ചെയ്യും, ഈ എന്റെ എംപ്ലോയി നന്നായിട്ട് എല്ലാം പെർഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ട് വരുന്നില്ല, ഒരു പ്രാവശ്യം അവരെ ഒന്ന് സ്റ്റേജിൽ ഒന്ന് നിർത്തി നോക്കണം എന്നൊരു. അപ്പൊ നീ ഒരു എംപ്ലോയർ ആണെങ്കിൽ കമ്പൽസറി നിന്റെ ഓരോ എംപ്ലോയിനെ കുറിച്ചും ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു മീറ്റിംഗിൽ സംസാരിക്കാൻ പറയുമ്പോഴത്തേനും പറ്റുന്നില്ല, എന്താ അപ്പൊ ഇരിക്കണം രണ്ടുപേരും. ഓക്കെ, അപ്പൊ പതുക്കെ 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 ഈ ബ്ലൈൻഡ് ഏരിയയുടെയും ഹിഡൻ ഏരിയയുടെയും ഓക്കെ അൺനോൺ ഏരിയയുടെയും സൈസ് കുറഞ്ഞു കുറഞ്ഞു ഓപ്പൺ ഏരിയ അങ്ങോട്ട് വലുതാവും. സാർ അല്ലെങ്കിൽ മാം അല്ലെങ്കിൽ സോ ആൻഡ് സോ, മിസ്റ്റർ സ്മിത്ത് ഓർ മിസ്റ്റർ ജോൺ ഓർ മിസ് യാസ്മിൻ, ഓക്കെ ഇതാ എന്റെ പ്രോബ്ലം, ഓക്കെ എനിക്ക് കോൺഫിഡൻസ് അല്ല, അവിടെ കയറുമ്പോൾ വേറെ. അപ്പൊ എന്താ എംപ്ലോയർ ആയിട്ട് ഇരിക്കുന്ന ആൾ പറഞ്ഞു കൊടുക്കണം, ഒന്നും പേടിക്കാനില്ല, ഞാൻ ഇവിടെ ഉണ്ട്, എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു സംസാരിച്ചു, ഒരു പ്രശ്നമില്ല, ഞാൻ പവർ പോയിന്റ് തരാം, ഒരാളും നിന്നോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, പ്രാക്ടീസ് 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 അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പൊ എന്ത് പറ്റും, അയാളുടെ ഒരു പ്രൊഡക്ടിവിറ്റി ഭയങ്കരമായിരിക്കും, അയാൾ അത്ഭുതം സൃഷ്ടിക്കും അവിടെ. അതുകൊണ്ട് ചിലപ്പോൾ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്താ അടുത്ത ദിവസം ചെയ്യേണ്ടതെന്ന് ഒരു മാനേജറെക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ മാണിക്യത്തെ കണ്ടുപിടിക്കാൻ എന്താ പറ്റുക, ഈ എന്താ നമ്മൾ തപ്പണം, നമ്മൾ അങ്ങനെയല്ലേ പറയുന്നത്, ഇങ്ങനെ നമ്മളിങ്ങനെ കളഞ്ഞു അത് ബ്ലൈൻഡ് ആയിട്ട് ഉള്ളിൽ കിടക്കുകയാണ്, തപ്പി 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 അതിനെ പുറത്തെടുത്ത് കൊണ്ടുവന്ന ചിലപ്പോൾ അത് വണ്ടർ ആയിരിക്കും സൃഷ്ടിക്കുന്നത്. ഇതാണ് ഈ ജൊഹാരി വിൻഡോ എന്ന് പറയുന്നത്. അപ്പൊ ജോസഫ് ഹാരിയുടെയും ചിന്തയിൽ പറഞ്ഞ അവരുടെ ഒരു ഐഡിയയിൽ അവർ കണ്ടുപിടിച്ചേക്കുന്നതാണിത്. നാല് അറകളുണ്ട്, ഓക്കെ, അങ്ങനെ ഓപ്പൺ, ബ്ലൈൻഡ്, ഓക്കെ അൺനോൺ ആൻഡ് ഹിഡൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. പിന്നെ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോ ഒരു സ്ഥലത്തേക്ക് ജോയിൻ ആയി, ഓക്കെ നിങ്ങൾ എന്നാ നിങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. ഓക്കെ, ഇങ്ങനെ ഫസ്റ്റ് ഡേ ഇരിക്കുമ്പോൾ ഈ ഈ ജൊഹാരി വിൻഡോ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും ഏറ്റവും വലുതിരിക്കുക, നിങ്ങളുടെ ബ്ലൈൻഡ് ഏരിയയും നിങ്ങളുടെ അൺനോൺ ഏരിയയും ഹിഡൻ ഏരിയയും വലിയ ക്വാഡ്രന്റ് ആയിരിക്കും. മോസ്റ്റ് ഓഫ് ദി ഇൻഫർമേഷൻസ് ഒക്യുപൈ ചെയ്യുന്നത് ഈ ഏരിയയിലായിരിക്കും. ഈ ഓപ്പൺ സ്പേസ് കുഞ്ഞതായിരിക്കും. ഓക്കെ, സോ ഇത് ഇത് വലുതാക്കാൻ വേണ്ടി, ഓപ്പൺ സ്പേസ് വലുതാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളൊരു നിങ്ങൾ എംപ്ലോയി ആണെങ്കിൽ നിങ്ങൾ ശ്രമിക്കണം, നിങ്ങൾ എംപ്ലോയർ ആണെങ്കിലും നിങ്ങൾ ശ്രമിക്കണം. ഓക്കെ, രണ്ടുപേരാണ് ശ്രമിച്ചാൽ മാത്രം, രണ്ട് അതായത് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങും മ്യൂച്വൽ കമ്മ്യൂണിക്കേഷനും ഉണ്ടെങ്കിൽ മാത്രമേ ഓപ്പൺ അപ്പ് ഏരിയ ഓപ്പൺ അപ്പ് ആവുള്ളൂ.
എൻലാർജ് ആവുകയുള്ളൂ, വലുതാവുകയുള്ളൂ. എന്നാൽ മാത്രമാണ് പ്രൊഡക്ടിവിറ്റി കൂടുകയുള്ളൂ. അപ്പൊ എന്തൊരു കോൺഫിഡൻസ് വരും എംപ്ലോയിക്ക്, ഓക്കെ നല്ല ഏരിയയാണ്, നല്ല സ്ഥലമാണ് പറയും, എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അങ്ങനെയൊക്കെ അവരെ, അല്ലെങ്കിൽ എന്ത് പറ്റാമോ, ആരും ഒന്നും മിണ്ടുന്നില്ല, ഒന്നോടൊന്നും ചോദിക്കുന്നുമില്ല, എവിടെയാണ് ഫുഡ് കഴിക്കാൻ പോകേണ്ടതെന്ന് അറിയത്തില്ല, എന്താണ് നമുക്ക് കൺസെഷൻസ് ഉള്ളത്, നമുക്ക് എന്തൊക്കെയാണ് പാസ് ഉണ്ടോ, പോവാൻ യാത്ര ചെയ്യാൻ എന്താണ്, എന്തെങ്കിലും ബസ് ഉണ്ടോ, ഷട്ടിൽ ഉണ്ടോ പോയിട്ട് വരാൻ വേണ്ടി, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്കൊരു സുഹൃത്തില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയും, ചിലപ്പോൾ കുറച്ച് നാളെ മുമ്പ് റിസൈൻ ചെയ്തേ പോകും. സോ ഒരു മെമ്പർ ജോയിൻ ചെയ്ത് വരുമ്പോൾ ഈ ജോഹാരി വിൻഡോ ഈസ് പ്ലേയിങ് എ ലോട്ട്. അപ്പൊ ജോഹാരി വിൻഡോയിൽ ഓപ്പൺ സ്പേസ് വളരെ കുറവായിരിക്കും ഒരു ജോയിൻ ചെയ്യുന്ന സമയത്ത്. പതുക്കെ പതുക്കെ അത് വലുതാക്കി 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 വന്ന് ഓപ്പൺ സ്പേസ് കൂട്ടണം. പിന്നെ അഡ്വാൻറ്റേജസ് ആണ് ഇതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് വൺ ഏരിയയിൽ. അതായത് ജോഹാരി വിൻഡോ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, പതുക്കെ പതുക്കെ ഓപ്പൺ ഏരിയ കൂട്ടി, നമുക്കൊരു അവയർനെസ് ഉണ്ട് ജോഹാരി വിൻഡോ ഒക്കെ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നാലറകൾ ഉണ്ട്, ഇതിനകത്ത് അയ്യോ അയാൾക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്, നമ്മളത് ചോദിക്കണം, അയാൾക്ക് ഇതൊക്കെ ഉണ്ട്, അയാൾക്ക് ഈ പ്രോബ്ലം ഉണ്ട്, അയാൾ ഇന്റിമേറ്റ് ചെയ്യണം ഈ കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി ഈ ജോഹാരി വിൻഡോ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം അറിയാം, നത്തിങ് ഇൻ ദ വേൾഡ് ഇസ് പെർഫെക്റ്റ്, റൈറ്റ്? സോ പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷെ അതുപോലെ തന്നെ ജോഹാരി വിൻഡോയ്ക്കും ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. എന്തൊക്കെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാല്, ചില കമ്പനീസ് ഒക്കെ ഭയങ്കര ഓപ്പൺ അപ്പ് കൾച്ചർ ഉള്ള കമ്പനീസ്, അവിടെ നമ്മൾ യെസ് സാർ ഐ ഹാവ് എ പ്രോബ്ലം, ഐ ഹാവ് കൺസേൺ എന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ ഉയർത്തിയാൽ നിങ്ങൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടും. പക്ഷെ ചില സ്ഥലത്തുണ്ടല്ലോ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഫെൻസീവ് ആയിട്ട് എടുക്കുള്ളൂ, ആ സ്ഥലത്ത് ഈ ജോഹാരി വിൻഡോ ഭയങ്കര പ്രശ്നക്കാരനാണ്. ആ സ്ഥലത്ത് ഇത് ഉപയോഗിച്ചാൽ കമ്പൽസറി പ്രശ്നമാവും, കമ്പൽസറി പ്രോബ്ലം ആവും. സോ അത് ആദ്യം അതുകൊണ്ട് എന്താ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാല്, ഒരു ഡിസഡ്വാൻറ്റേജസ് ആസ്പെക്ടി നോക്കിയാല് ഒന്ന് നോക്കുക നിങ്ങളുടെ കമ്പനി എങ്ങനെയാണ്, നിങ്ങൾ എവിടെയാ വർക്ക് ചെയ്യുന്നതെന്ന്, ഓക്കെ, ഈ ഡിസഡ്വാൻറ്റേജസ് ഒഴിവാക്കാൻ വേണ്ടി. പിന്നെ ചില ചില കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓപ്പൺ ഇവർ ജോഹാരി വിൻഡോ അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്യും, എല്ലാവരും ഓപ്പൺ സ്പീക്കപ്പ്, ഫീഡ്ബാക്ക് 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 എന്ന് ചോദിച്ചിട്ട് ഒരു 100 സർവേ ഇറക്കും. ആ സർവേയിൽ എല്ലാത്തിലും നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ എഴുതും, പ്ലീസ് മെൻഷൻ യുവർ നെയിം എന്നും അതിനകത്ത് കാണും. അപ്പം പേരും എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എംപ്ലോയി കോഡ് എന്തെങ്കിലും ഉണ്ട്. ഈ ഫീഡ്ബാക്ക് ഒരു ഒഫൻസ് ആയിട്ടാണ്, ആ ഹാ സോ ആൻഡ് സോ, ചിലപ്പോൾ എല്ലാ പതുക്കെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ആയിട്ട് കുത്താൻ തുടങ്ങി, ഓക്കെ, അതും പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കും. അതാണ് വേറൊരു ഡിസഡ്വാൻറ്റേജസ് ഉള്ളത്. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ ഓപ്പൺ വിൻഡോ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് വിൻഡോ ഉണ്ടല്ലോ, ഹിഡൻ വിൻഡോ, അതായത് ഐ ഡോണ്ട് നോ ബട്ട് യു നോ, അതായത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ കൈ ഇങ്ങനെ ഷിവർ ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, ഇതിപ്പോ എനിക്ക് മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കിയ ആളെ എപ്പോഴും നിങ്ങളെ അതിട്ട് കളിയാക്കുമെന്ന് വിചാരിക്കും. ഈ അവനെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട പ്രസന്റേഷനിൽ പുള്ളി ഒരു ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല, അല്ലെങ്കിൽ ആ കുട്ടിയെ ജോയിൻ ചെയ്യിപ്പിക്കേണ്ട, ഒരു ഐ കോണ്ടാക്ടും ഇല്ല, ഒരു ഇന്ററാക്ഷനും ഇല്ല എന്ന് പറയുക. അങ്ങനെ എല്ലാവരും ഉപയോഗിച്ച് നമ്മളെ കുറിച്ച് പറയുമ്പോഴത്തേനും എന്തോ നമ്മുടെ മെന്റൽ ഹെൽത്ത് അങ്ങ് ഷ്രിങ്ക് ആവാൻ തുടങ്ങും, ഉള്ള കോൺഫിഡൻസ് കൂടെ പോയി, ഉള്ള പ്രൊഡക്ടിവിറ്റി കൂടെ ഇല്ലാതായി പോകും. അങ്ങനെ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ദിസ് ജോഹാരി വിൻഡോ. അതുകൊണ്ട് അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. പിന്നെ പിന്നെയുള്ള എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർ ഈ ഫീഡ്ബാക്ക് ഒക്കെ മേടിച്ചിട്ട് അതൊരു നെഗറ്റീവ് വേ യൂസ് ചെയ്തിട്ട് നമ്മുടെ കൺസെന്റ് ഇല്ലാതെ ആ ഇൻഫർമേഷൻ വേറെ സ്ഥലത്ത് യൂസ് ചെയ്യും. ചിലപ്പോൾ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടൊരു കാര്യം ഉണ്ടാവും, നമ്മുടെ കമ്പനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞായിരിക്കും, അത് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ അവരത് യൂസ് ചെയ്യും, നമ്മുടെ സ്റ്റൈല്, ഓക്കെ. അപ്പൊ നമ്മൾ ഭയങ്കര ക്ലോസ് ആയിട്ട് പറയും, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഞാൻ ഇങ്ങനെയാ പ്രോസസ് ചെയ്യുന്നത് എന്നിട്ട് എന്റെ സ്വന്തം എക്സ്പീരിയൻസ് ഞാൻ പറയാം, എന്നിട്ട് നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മുടെ സ്റ്റൈലും നമ്മുടെ കാര്യങ്ങളും അവർ നമ്മളറിയാതെ ഇങ്ങോട്ട്, നമ്മുടെ കൺസെന്റ് ഇല്ലാതെ ഇങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ കഷ്ടപ്പെട്ടൊരു ചാർട്ട് ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ എന്റെ മാനേജറോട് എന്റെ ഓപ്പൺ സ്പേസ് കൂട്ടി വേണം, ഞാൻ പറയാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവാണേ, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ. അപ്പൊ എന്തായി, ഞാൻ അടുത്ത ഒരു നെക്സ്റ്റ് കുറെ ദിവസം കഴിഞ്ഞ് ഞാൻ ചെയ്ത കാര്യം ഞാൻ ഇല്ലാതെ ഭയങ്കരമായിട്ട് സർക്കുലേറ്റ് ആയിരുന്നു, അതില് ബൈ വന്നേക്കുന്നത് വേറെ ഒരാളുടെ പേര്, ഇതൊരു വേദന. നമ്മുടെ കൺസെന്റ് ഇല്ലാതെ ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ യൂസ് ചെയ്യും, അത് ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. സോ ഇപ്പം ഇൻ കൺക്ലൂഷൻ എന്താ എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത് എന്ന് വെച്ചാൽ, നത്തിങ് ഈസ് പെർഫെക്റ്റ് ഇൻ ദിസ് വേൾഡ്, അഡ്വാൻറ്റേജസ് ഉണ്ട് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഓക്കെ. പക്ഷെ നമ്മളത് വൈസ് ആയിട്ട് യൂസ് ചെയ്യുക, വൈസ് ആയിട്ട് എന്ത് സാധനം യൂസ് ചെയ്താലും അതിനും ഗുണങ്ങളും ഉണ്ട്, അതിന് ഗുണങ്ങളും ഉണ്ടാവും എപ്പോഴും, ഓക്കെ. നമ്മൾ പറഞ്ഞ പോലെ അധികമായാൽ അമൃതം വിഷം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഇനി വേറൊരു വിധിയായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.